ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അഖില. എന്ത് പറയുന്നു, എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ലൊരു ഫെർട്ടിലൈസർ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ചാണക പൊടിക്കൊക്കെ പകരം നമ്മൾ ചെയ്തു കൊടുക്കുന്ന നല്ലൊരു വളം എന്ന് തന്നെ പറയാം. നമ്മൾ ഈ ഫ്ലാറ്റിലും കാര്യങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ ചാണകപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് നല്ലൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അതിന് മുമ്പേ എൻ്റെ ചാനൽ പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ ഒരു ജെർബേറയുടെ ഒരു അടിപൊളി ഒരു ഗാർഡൻ ടൂർ ഇട്ടിട്ടുണ്ട്. ജെർബേറ പ്ലാന്റ് നിറച്ച് നല്ല ഒരുപാട് കളേഴ്സിലും നല്ല ഹെൽത്തി പ്ലാന്റും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് ഇന്നലെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഈ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നല്ലതുപോലെ നല്ല നല്ല ഫെർട്ടിലൈസർ കൊടുത്താൽ മാത്രമേ നമുക്ക് നിറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ കിട്ടത്തുള്ളൂ. അത് ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നതാണ്. അപ്പം നമുക്ക് ഓർഗാനിക്കായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ റെഗുലറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നല്ല നല്ല ഫെർട്ടിലൈസറും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കാം. ഈ ഇന്ന് കാണിച്ചു തരുന്നത് നമ്മുടെ സോയാബീൻ, അതായത് സോയാ ചങ്ക്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇന്നത്തെ ഫെർട്ടിലൈസർ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പം അത് നല്ലൊരു നല്ല നമുക്ക് ഈ ചാണകപ്പൊടിക്കും കടലപ്പിണ്ണാക്കിനും ഒക്കെ പകരം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന നല്ലൊരു വളമാണ്. അപ്പം മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സ് ചെയ്താൽ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോയാ ചങ്ക്സ്, ഇപ്പം ഇത് നമ്മൾ റെഗുലറായിട്ടൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കാം മിക്ക ആൾക്കാരും അല്ലേ. കാരണം നമ്മൾ എല്ലാവരും കറി വെക്കാനും കാര്യത്തിനും ഒക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളതായിരിക്കാം. അപ്പോൾ ഈ ഒരു സോയാ ചങ്ക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ സോയാ ചങ്ക്സ് നല്ല നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിക്കാനുള്ളതാണ്. അപ്പം നല്ല നമ്മൾ ആ ഒരു പാക്കറ്റിൽ നിന്ന് എടുക്കുന്ന ആ ഒരു ടൈം എടുക്കണം. കാരണം അത് തണുത്തതിന് ശേഷം എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എന്താ പറയുക, നമ്മുടെ മുട്ടത്തോടാണ് എടുത്തിരിക്കുന്നത്. മുട്ടത്തോടിനകത്ത് ധാരാളം കാൽഷ്യം ഒക്കെ ഉള്ളത് കാരണം നമ്മുടെ പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരാനും നല്ല നല്ല കരുത്തോടുകൂടി വളരാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഈ സോയാ ചങ്ക്സ് മനുഷ്യ ശരീരത്തിൽ എത്രമാത്രം ഗുണമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. നല്ലതുപോലെ വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഈ സോയാ ചങ്ക്സ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എത്രമാത്രം ഗുണം തരുന്നു അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പ്ലാന്റ്സിന് ഈ ഒരു ഐറ്റം കൊടുക്കുമ്പം. അപ്പോൾ അത് നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം നല്ലതുപോലെ പൊടിച്ചിട്ടുണ്ട്. അപ്പം ഈ മുട്ടത്തോട് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പൊടിച്ച് വെക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടിട്ട് പൊടിക്കാം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഒരു കുറച്ച് ക്വാണ്ടിറ്റി ഒന്ന് പൊടിച്ച് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത് ഈർപ്പമയോ ഒന്നും ഇല്ലാതെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് കുറേ നാൾ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് പല പല ഫെർട്ടിലൈസർ ആക്കുന്നതിൻ്റെ കൂടെ നമുക്കിത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് എന്താ പറയുക, ഈ തേയിലയുടെ പൊടിയൊക്കെ ഇടുന്ന തേയില ചണ്ടയൊക്കെ വെച്ച് നമുക്ക് ഒരുപാട് ഫെർട്ടിലൈസറൊക്കെ ആക്കാമല്ലോ. ആ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്നോ രണ്ടോ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത് ഞാൻ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ രണ്ടുകൂടെ പൊടിച്ചിട്ട് നമുക്ക് ഇപ്പം ഇൻഡോറിൽ നിൽക്കുന്ന പ്ലാന്റോ ഔട്ട്ഡോറിൽ നിൽക്കുന്ന പ്ലാന്റോ ഏതായാലും കൂടുതലും നമുക്ക് ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലും, അതായത് ലിക്വിഡ് ഫെർട്ടിലൈസറൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും അത് പുറത്തൊക്കെ വന്നിട്ട് ആകെ പ്രോബ്ലം ഒക്കെ ആവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെയാണ് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ എടുത്തിട്ട് നമുക്ക് മണ്ണ് മാറ്റിയിട്ട് നമുക്കിതുപോലെ നമുക്ക് കുറേ ചെയ്തിട്ട് കൊടുക്കാം. അപ്പം ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പം ഉറുമ്പ് കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതിൻ്റെ കൂടെ, അല്ലെ, ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണൊക്കെ ഒന്നിട്ട് മൂടിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഭാഗത്ത് കുറച്ച് എന്താ പറയുന്നത് സിനമൺ പൗഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും ആ ഉറുമ്പിൻ്റെ ശല്യവും കാര്യമൊന്നും വരത്തില്ല. അപ്പം നമുക്ക് ഈ ഒരു ലിക്വിഡ്, അല്ലെ, മീൻസ് ലിക്വിഡ് അല്ലെങ്കിൽ ഈ ഒരു പൗഡർ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ പ്ലാന്റിനകത്ത് നിന്ന് നിൽക്കും. പിന്നെ ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നതാണ് നമ്മുടെ പ്ലാന്റ്സിനകത്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുവാണെങ്കിൽ നമുക്കിത് ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിട്ടാണ് നമുക്ക് പ്ലാന്റ്സിന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പൗഡർ ലിക്വിഡ് ആക്കിയിട്ട് നമുക്ക് പ്ലാന്റ്സിന് കൊടുക്കാം. അപ്പോൾ അത് ലിക്വിഡ് ആക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് പൊടിച്ചതിന് ശേഷം കുറച്ച് കഞ്ഞിവെള്ളമോ കാര്യമോ ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലാന്റിന് ഇരട്ടി റിസൾട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഒരു തലേ ദിവസം നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം മീൻസ് നമ്മളിപ്പോൾ ഇന്ന് എടുക്കുവാണെങ്കിൽ ഇന്ന് വൈകിട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ അതിനകത്തോട്ട് നമുക്കിത് ഈ ഒരു പൗഡർ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ഇട്ടിട്ട് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു പിറ്റേ ദിവസം, അതായത് ഇപ്പോൾ ഈവനിങ് നമ്മളെടുത്ത് വെക്കുവാണെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ മോർണിംഗിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ, ഈവനിങ്ങിൽ
ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് കൂടുതലും നല്ലത്. അപ്പം ആ ഒരു ഈ ഇപ്പം ഇന്നത്തെ ഈവനിങ് തൊട്ട് നെക്സ്റ്റ് ഡേ ഈവനിങ് വരെ ആകുമ്പോഴത്തേക്ക് അത്രയും നേരം ഇരുന്ന് നല്ലതുപോലെ അതൊന്ന് അലിഞ്ഞ് നല്ലതുപോലെ കുതിർന്നൊക്കെ വരും. എന്നിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ആ കുതിർന്നത് ഒന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരയാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സിയിലൊന്ന് നല്ലതുപോലെ അരച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. അപ്പം നമ്മൾ ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ ആക്കുമ്പോൾ ഇത്രയും നേരം ഇത്രയും മണിക്കൂർ നമ്മൾ കുളിപ്പിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഒരു കപ്പ് ലിക്വിഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു രണ്ടോ മൂന്നോ കപ്പ് എക്സ്ട്രാ വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ഈ ഒരു പൗഡർ ലിക്വിഡ് ആക്കിയിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാൻ. അപ്പം ഏറ്റവും നല്ലത് ലിക്വിഡ് ആക്കിയിട്ട് കൊടുക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം നമ്മുടെ റൂട്ട്സൊക്കെ പെട്ടെന്ന് അബ്സോർവ് ചെയ്തിട്ട് നമുക്ക് പ്ലാന്റ്സിനകത്ത് നിന്ന് പെട്ടെന്ന് റിസൾട്ട് വരാൻ എപ്പോഴും നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ തന്നെയാണ് നല്ലത്. പിന്നെ ലിക്വിഡ് ഫെർട്ടിലൈസർ ഒഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ പൗഡറായിട്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചൂട് ഭാഗത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൗഡറായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു മസ്റ്റായിട്ടും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഉറുമ്പ് കയറും. അതുകൊണ്ട് നമുക്ക് കുറച്ച് സിനമൺ പൗഡറൊക്കെ അതിൻ്റെ മണ്ണ് മൂടിയതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് ഈ ഉറുമ്പിൻ്റെ ശല്യവും കാര്യങ്ങളും ഒക്കെ പോയി കിട്ടും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സ് ഇടാൻ മറക്കരുത് കേട്ടോ. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇന്നലത്തെ ഗാർഡൻ ടൂർ നിങ്ങൾ കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.